തുറമുഖം എന്ന സിനിമ നമ്മൾ പോലും പലപ്പോഴും കൗമുദി മൂവീസിൽ പറഞ്ഞായിരുന്നു അടുത്ത ആഴ്ച റിലീസ് ആവാൻ തയ്യാറായി നിൽക്കണം. അങ്ങനെ ഒരുപാട് തവണ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പെക്യുലേഷൻസ് ആയി എന്തു പറ്റി, ചെറിയ ചെറിയ സാങ്കേതികമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെട്ടു എന്നുണ്ട്. ബട്ട് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു സിനിമയുണ്ട്. കാരണം ഒന്ന്, നല്ല ശക്തമായിട്ടൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. രണ്ട്, രാജീവ് രവിയെപ്പോലെ അവാർഡ് വിന്നിംഗ് ഒരു കലാകാരനാണ് ആ സിനിമ കൺട്രോൾ ചെയ്യുന്നത്. ഇതങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ദാറ്റ് വി വെർ വെയിറ്റിംഗ് ഫോർ തുറമുഖം എന്ന് പറഞ്ഞല്ലോ. ഇന്ന് മറ്റ് ഭാഷകളിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് വളരെ രസകരമായിട്ടുള്ള ചില റിലീസ് ഉണ്ടെങ്കിലും തുറമുഖം ആദ്യം കാണാം എന്ന് വിചാരിച്ചു. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്കൈ ഷോട്ടിലാണ് തുടങ്ങുന്നത്. ആകാശത്ത് നിന്ന് ഒരു ഡ്രോൺ ഷോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ആ ഷോട്ട്സ് നമ്മൾ ഇപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഈ പറയുന്ന ഡ്രോൺ എന്ന് പറയുന്ന ഒരു ഒരു എക്യുപ്മെൻറ്റ് ഉള്ളത് കൊണ്ട് ആ ഷോട്ട് ഹസ് കൈൻഡ് ഓഫ് ബിക്കം കോമൺ. പക്ഷേ അതിൽ ഇതിലൊരു വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ഈവൻ നമ്മൾ ജെല്ലിക്കെട്ടിൽ പോലും മുകളിൽ നിന്ന് തീ കാണുമ്പോഴത്തേക്കും അതിൻ്റെ തീയുടെ ഒരു യെല്ലോയിഷ് ആൻഡ് റെഡിഷ് കളറാണ് കാണുന്നത്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ വെള്ള ലൈറ്റ് കാണുമ്പോൾ നമ്മൾ ഒരു നിമിഷം ആലോചിക്കും ശരിക്കും ടോർച്ച് ലൈറ്റ് വല്ലതും ഉണ്ടെന്ന്. പക്ഷേ ചൂട്ട് കത്തിച്ചിങ്ങനെ അത് പതുക്കെ അത് പാൻ ചെയ്ത് വരുമ്പോൾ അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് പക്ക നമ്മളുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറ കാലത്തിലേക്ക് പോവുകയാണ്. ആ കാലത്തേക്ക് പോകുമ്പോൾ പോലും അതിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിലെ സിനിമകൾ കാണുന്ന പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടെ ആ ഒരു ഒരു മൂഡിലേക്ക്, അതായത് ഒരു സത്യം മാഷിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ നിന്ന് ഒരു ഏഡ് നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഫീല് ആ സിനിമയിൽ ഇൻറ്റൻറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ആദ്യത്തെ ആ ഒരു 25 മിനിറ്റ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫേസ് എന്ന് പറയുന്ന ആ 25 മിനിറ്റ് പോകുന്നതറിയത്തില്ല. നമ്മളെ കൃത്യമായിട്ട് ഹുക്ക് ചെയ്ത് നമ്മളെ ഇൻട്രസ്റ്റോടുകൂടി നമ്മൾ ആ സിനിമയിൽ നിന്ന് കാണുക. അതിനുശേഷമാണ് ശരിക്കും അതിൽ സിനിമയുടെ ആദ്യത്തെ ക്രെഡിറ്റ്സ് പോലും എഴുതി കാണിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ ഉൾപ്പെടെ ബാക്കി വിശേഷങ്ങൾ എഴുതി കാണിക്കുന്ന പോലും ആദ്യത്തെ 25 മിനിറ്റ് കടന്നതിന് ശേഷമാണ്. ആ 25 മിനിറ്റിൽ ജോജു ജോർജ് എന്ന കലാകാരൻ കൊണ്ടുവന്നേക്കുന്ന ഒരു ഒരു ഹൈലൈറ്റ് ഉണ്ട്. പുള്ളിക്ക് ചെറിയ മാസ് മൊമെൻറ്റ്സ് ഉണ്ട്, ശരിക്കും നമ്മളെ കോരിത്തെറിപ്പിക്കുന്ന കുറേ മൂഡുമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് മുഴുവൻ നമ്മൾ പിക്ക് ചെയ്യുന്ന ചില വർത്തമാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ടെക്നിക്കൽ ബ്രില്ലിയൻസ് ആണ്. നമ്മൾ ആ ക്യാമറ വർക്കിൻ്റെ കാര്യമാണെങ്കിലും മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അത്രയും പ്രധാനമായിട്ട് സംസാരിക്കുന്നൊരു വിഷയമാവണമെന്നില്ല. പക്ഷേ ഇതിൽ മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആ മേക്കപ്പിൽ പോലും കൊടുത്തേക്കുന്ന ഒരു ഒരു ശ്രദ്ധയുണ്ട്. പല കഥാപാത്രങ്ങൾക്കും ഇതിൽ വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിൽ ഏജ് മാറുന്നുണ്ട്. അപ്പോൾ ആ പ്രായം മാറുന്നതിനായിട്ടുള്ള അവരുടെ ശാരീരികമായിട്ടും അവരുടെ മുഖത്ത്, അതായത് ഈവൻ സ്റ്റബിൾസ് വരുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നിക്കലി ദിസ് ഫിലിം അതിന് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇസ് ജസ്റ്റ് മാസീവ്. വളരെ ഷാർപ്പായിട്ട് പൂരാ ശ്രദ്ധയോടുകൂടി വന്നിട്ടുള്ള സാധനമാണ്. മറ്റൊരു ശ്രദ്ധ പോയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരന്മാരുടെ പെർഫോമൻസാണ്. കലാകാരന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരൊറ്റ ക്യാരക്ടറിനെ പോലും നമുക്ക് ആ ലൈറ്റായി പോയി അല്ലെങ്കിൽ ആ ഓക്കെ അടിച്ചു വിട്ടു എന്നില്ല. ശ്രദ്ധിച്ച് നല്ല മികച്ച പെർഫോമൻസുകൾ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങൾ. കാരണം ഒരു ഫുൾ സിനിമയുടെ ഒരു ലെങ്ത്തിൽ ഇവരെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസിൻ്റെ ടൈം വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റു ചോദ്യം. പക്ഷേ പല അവസരങ്ങളിലും, ഒരു തവണയല്ല പല അവസരങ്ങളിലും, ഈ സിനിമയിൽ ഈ കഥാപാത്രങ്ങൾ ഡയലോഗുകളിലൂടെ അല്ലാതെ കണ്ടിരിക്കുന്ന നമ്മളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് അവരുടെ കണ്ണുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്, അവരുടെ കവിളുകൾ, മൊത്തം ആ ശരീരഭാഷ, ഇതിലൂടെയൊക്കെ ഒരുപാട് വർത്തമാനങ്ങൾ പല ക്യാരക്ടേഴ്സ് പല സമയത്തായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പൂർണിമയുടെ ക്യാരക്ടറിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫേസിൽ പുള്ളിക്കാരത്തിൻ്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. പിന്നീട് പ്രായമായിട്ട് വരുമ്പോൾ പോലും ആ പ്രായമായ ഒരു ബോഡി ലാംഗ്വേജ് പുള്ളിക്കാരത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പെർഫോമൻസാണ് പൂർണിമ ഈ സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചേക്കുന്നത്. കൂടാതെ ഇപ്പോൾ നിമീഷയുടെ ക്യാരക്ടറാണെങ്കിലും അതല്ല ദർശനയുടെ ക്യാരക്ടർ, ഇവരൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ അവരുടെ കണ്ണുകളിലൂടെ സംസാരിക്കുന്നുണ്ട്. ഡയലോഗുകളില്ലാതെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഫാബുലസ്. അർജുൻ അശോകൻ എന്ന കലാകാരൻ, നമ്മൾ നേരത്തെ ജോജു ജോർജിൻ്റെ കഥ പറഞ്ഞു, അർജുൻ അശോകൻ്റെ ഒരു കരിയറിൽ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്ന് പറയേണ്ടി വരും. ക്യാരക്ടറുടെ കാര്യമല്ല പറയുന്ന, കലാകാരൻ എന്ന രീതിയിൽ പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസാണ് മാസീവ്. നിവിൻ പോളി ഹാസ് ഓൾസോ ഡൺ എ ഗുഡ് ജോബ്. ബട്ട് നിവിൻ പോളി ഈ പറഞ്ഞ പോലെ നമ്മളിതിനു മുൻപ് കണ്ട ഒരു വർത്തമാനമാണ്, ഒരു 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 ഹൈ ലെവലിൻ്റെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. പക്ഷേ അർജുൻ അശോകൻ വാസ് സ്മാഷിംഗ്, ജോജു വാസ് റിയലി ഗുഡ്, മണികണ്ഠൻ ഇതിൻ്റെ ഇടയിൽ ചെയ്ത ആ ഒരു റോൾ വാസ് ആക്ച്വലി സ്മോൾ ബട്ട് വെരി ഇമ്പാക്ട്ഫുൾ ആൻഡ് സ്ട്രോങ് ആൻഡ് പവർഫുൾ. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ, ഞാൻ പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താൻ പറ്റാതെ എല്ലാ കലാകാരന്മാരുടെയും പെർഫോമൻസിൽ, പ്രത്യേകിച്ച് അവരുടെ സൈലൻസസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ഫിലിം മേക്കറിൻ്റെ കഴിവ് തന്നെയാണ്.
പക്ഷെ ദേർ വാസ് എ ബിഗ് പക്ഷെ കമ്മിങ് അപ്പ്. ഞാൻ പറഞ്ഞല്ലോ, മേക്കപ്പിൻ്റെ കൂടെ ആണെങ്കിലും മ്യൂസിക്കിൻ്റെ ഇതിലാണെങ്കിലും ക്യാമറ പറയേണ്ട കാര്യമില്ല. രാജീവ് രവി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ടെക്നിക്കൽ വശങ്ങളൊക്കെ അതിശക്തമാണ്, ശക്തമെന്നല്ല അതിശക്തമായിട്ടുള്ള ടെക്നിക്കൽ വശങ്ങൾക്ക് ഒക്കെ നടുവിൽ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ അതിൽ നമ്മളെ പിടിച്ചു നിർത്താനുള്ള ഒരു മാഗ്നറ്റ് മിസ്സിംഗ് ആയിപ്പോയി. ആദ്യത്തെ ഒരു 25 മിനിറ്റിൽ ഉണ്ടായിരുന്നു ആ ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റോറി ടെല്ലിങ്, അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി ഓഫ് കഥ പറച്ചിൽ, ആ ഒരു നറേഷൻ പിന്നീടുള്ള സമയങ്ങളിൽ മിസ്സായി എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു വസ്തുത. ഒരു ഒരു നാടകമായിരുന്നു ഒറിജിനൽ എന്ന് ആദ്യം എഴുതി കാണിച്ചു. അതിൽ നിന്ന് പിന്നെ ഈ പറയുന്ന പോലെ ക്രിയേറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്ത ഒരുപാട് വിഷയങ്ങൾ ഒരു ഒരു ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഒരു ഇമോഷണൽ സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന പോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും അതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിരുന്നു എന്നും അതിൻ്റെ രണ്ട് സൈഡ് ഓഫ് സ്റ്റോറിയും ഒരു സൈഡിൽ കണ്ടു. സുദേവിൻ്റെ ക്യാരക്ടർ, സുദേവ് കൈകാര്യം ചെയ്ത കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ പോലെ ഞാൻ പറഞ്ഞല്ലോ കാലം മാറുന്നതിൻ്റെ ഒരു മാറ്റം ഒന്ന് സുദേവിൻ്റെ ക്യാരക്ടറിൽ കാണാം. തുടക്കത്തിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ഷിസിൽഡ് ബോഡിയൊക്കെ ആയിട്ട് സിക്സ് പാക്ക് പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ശരീരവുമായിട്ട് വരുന്ന വ്യക്തി, പിന്നീട് സമയം മാറും കാലം മാറുന്നതനുസരിച്ച് പുള്ളിക്ക് കുറച്ച് വയറൊക്കെ വെച്ച് വെക്കുന്ന സീനൊക്കെ എനിക്കൊന്ന് പ്ലാൻഡ് ആയിട്ട് തന്നെ തോന്നി, ആ ഒരു കാലത്തിൻ്റെ മാറ്റം വ്യത്യാസം മനസ്സിലാവാനായിട്ട്. അതുപോലെ തന്നെ അർജുൻ അശോകൻ്റെയൊക്കെ ക്യാരക്ടറിൽ ആ ഏജ് മാറുന്നത് നമുക്ക് ക്ലീനായിട്ട് അറിയാൻ പറ്റുമായിരുന്നു പൂർണിമയുടെ കഥാപാത്രം. അപ്പോൾ അങ്ങനെ കുറേ ടെക്നിക്കലി ഉള്ള സാധനങ്ങൾ, അതായത് ആസ് എ ഹോൾ അതിൻ്റെ ഫ്രെയിമിങ്ങും വർത്തമാനവും ഒക്കെ സിനിമയുടെ ടോപ്പ് നോച്ചാണ്. ബേസിക്കലി ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫെസ്റ്റിവൽ ഫിലിം, നമ്മളെ ഫെസ്റ്റിവലുകളിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഫെസ്റ്റിവൽ സിനിമകൾ ഇഷ്ടംപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മലയാളത്തിലും മറാഠി, ഇന്ത്യൻ മറ്റ് ഭാഷകൾ, പുറത്തുള്ള ഭാഷകളിലൊക്കെ സിനിമ കാണുന്ന ആസ്വദിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ സിനിമകൾക്കാണെങ്കിൽ പോലും നമ്മളെ വളരെ സ്ലോ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും നമ്മളെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ സിനിമയുടെ ആദ്യത്തെ ഒരു പോർഷൻ വിട്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് പിടിച്ചു വയ്ക്കാൻ ഈ സിനിമയ്ക്കായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന എന്നൊക്കെ പറയുന്നത് കുറേ സാധനങ്ങൾ ദേ ഹവ് ഡൺ റൈറ്റ്. പെർഫോമൻസുകൾ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ എല്ലാ വർത്തമാനങ്ങളും, ആ സിനിമയുടെ എവ്രി ആസ്പെക്ട് ഇൻ ദ ടെക്നിക്കൽ സൈഡ് ആൻഡ് ആർട്ടിസ്റ്റിക്കലി ദ സിനിമ ഇസ് ഗ്രേറ്റ്. ബട്ട് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി ആ സിനിമ എവിടെയോ ഈ പറഞ്ഞ പോലെ മേ ബി ചിലപ്പോൾ അതിൻ്റെ ലെങ്ത് ആയിരിക്കാം ആ ഒരു ഗ്രിപ്പ് നഷ്ടമായി എന്ന് പറയുന്നതാണ് തുറമുഖം എന്നുള്ള സിനിമയെ പറ്റി. ഉറപ്പായിട്ടും അടുത്ത വർഷത്തെ പുരസ്കാരങ്ങൾ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഒരു സിനിമയായിരിക്കും തുറമുഖം. അല്ലെങ്കിലും ഇപ്പോൾ സിനിമകൾ തിയേറ്ററിൽ അങ്ങനെ വലിയ മാസീവ് കളക്ഷനോടുകൂടി ഈ പറയുന്ന പോലെ അത്രയും വലിയ വളരെ റയറായിട്ടൊരു ബാഹുബലി അല്ലെങ്കിൽ ഒരു ആർ 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 ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ ഒരു ഒരു ഫിനാൻഷ്യൽ മണികിലിക്കം തിയേറ്ററുകളിൽ കേൾക്കുന്നത്. അങ്ങനെ ഒരു സിനിമ ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അല്ലാതെ പോലും തിയേറ്ററിൽ ജനറലി ആൾക്കാരെ എൻ്റർടൈനിങ് എന്ന് പറയുന്ന ഒരു ചിന്ത അതിലില്ല, കുറച്ചും കൂടെ ചിന്തിപ്പിക്കാനുള്ള സിനിമയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആ ചിന്തകൾക്ക് പോലും അതിൻ്റെ ഒരു ഡ്രാഗ് കാരണം നമ്മുടെ ഒരു താല്പര്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. സോ ഇറ്റ്സ് എ ലൈക്ക് ടു ഹാഫ്സ്. ഈ പറഞ്ഞാൽ ഒരു സൈഡിൽ ഇതിൻ്റെ ബ്രില്ല്യൻസ് ഉണ്ട്, മറു സൈഡിൽ ഈ പറയുന്ന പോലെ ആ ടോട്ടാലിറ്റിയിലെ കെട്ടുറപ്പ് എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഈ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്ന് റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചില ഫാക്ടേഴ്സാണ്. സൈലൻസസിൽ നമ്മുടെ ദേസി, നമ്മുടെ കേരളത്തിലുള്ള കലാകാരന്മാർ ആ സൈലൻസസിൽ അവരെ എത്രമാത്രം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവർ സംസാരിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഒരു കഥാപാത്രമല്ല നിരവധി കഥാപാത്രങ്ങൾ, അതൊക്കെ മലയാള സിനിമയുടെ ഒരു ഒരു ബ്രില്ല്യൻസ് തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി മിസ് ചെയ്യാതെ കാണുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നൊരു നോട്ടിൽ ലെറ്റ് സ്റ്റോപ്പ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. അതായിരുന്നു തുറമുഖം എന്ന സിനിമയുടെ മാസ്റ്റർ റിവ്യൂ.